സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ വന്നിരിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഈ രണ്ട് പ്ലേറ്റ് കാണുമ്പോൾ ഏകദേശം ഡ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരു ഈറ്റിംഗ് ചാലഞ്ച് ആണ്. അപ്പോ ഈ രണ്ട് പ്ലേറ്റുകളിലായി 30+30 60 ഉണ്ണിയപ്പം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 30 ഉണ്ണിയപ്പം ഒരാളുടെ പ്ലേറ്റില് 3 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. ഉണ്ണിയപ്പം എന്ന് പറയുന്നത് ചെറിയ സാധനം ആയതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഒരു ടൈം സെറ്റ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആരാണ് കഴിച്ച് തീർക്കുക എന്നുള്ളത് മാത്രമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാഗായി പോകും. സോ അപ്പൊ 3 മിനിറ്റിന്റെ ഉള്ളിൽ ആരാണോ ഫസ്റ്റ് 30 ഉണ്ണിയപ്പം കഴിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അവരായിരിക്കും ഈ ഒരു ചാലഞ്ചിലെ വിജയി എന്ന് പറയുന്നത്. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ചാലഞ്ചിലോട്ട് പോകാം. സോ അപ്പൊ നമ്മൾ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോണൊക്കെ ഇതാ കയ്യിലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ടൈമർ സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ 3 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ 2 ആൾ 30 എണ്ണം കംപ്ലീറ്റ് ചെയ്യണില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആരാണോ ഏറ്റവും കൂടുതൽ കഴിച്ചു തീർക്കുന്നത് അവർ ഫസ്റ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കഴിച്ചു തുടങ്ങാം. ഓക്കെ, ടൈം സെറ്റ് ചെയ്തോ. ഒരു മിനിറ്റ് കൂടെ മധുരം നീ ടൈം എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 3 മിനിറ്റായി. തീറ്റ വശം ഒന്നും സഹിക്കില്ല. സാധിക്കുന്നു ചെയ്യും, പക്ഷെ മധുരം ആയതുകൊണ്ട് അപ്പാവുക. ഇതിലിപ്പോ ആദ്യം ജയിച്ചെന്നുള്ളത് എത്ര ബാക്കിയുണ്ട് നോക്കട്ടോ. എന്റെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128,
രണ്ടെണ്ണത്തിന് ഞാൻ ചെണ്ടിൽ 21 ബാക്കിയുള്ളു, നമ്മുടെ 23 15 ഒരെണ്ണം കൂടി രണ്ടെണ്ണം കഴിച്ചാലേ അപ്പത്തിന് പോകുള്ളൂ. നൈസിൽ പണി കൊടുക്കാൻ വിചാരിച്ചു. ആ നൈസിൽ എന്നാലും ഞാൻ ഒന്നും കൂടി എണ്ണിയാണ്. എന്റെ 21 ബാക്കിയുണ്ട്. 21 തന്നെയാണ്. ആ അതെ, 21 ബാക്കി. നമ്മുടെ ഞാൻ നോക്കടയ്ക്കാന്ന് വിശ്വസിക്കാം. ഞാൻ നോക്കടയ്ക്കാന്ന് വിശ്വസിക്കാം. എന്നാ പറ ഞാൻ നോക്കും. ആ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. എന്തായാലും ഞാൻ ജയിച്ചു. തീറ്റ മത്സരത്തിന് ഞാൻ ജയിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താപ്പോ ഞാൻ മനഃപൂർവ്വം തോറ്റു കൊടുക്കുന്നൊക്കെ പറഞ്ഞല്ലേ. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അതിന് നമ്മളൊരു സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി തന്നെ ഫേസ് ചെയ്യും. അയ്യോ എന്താണെന്നുണ്ടെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയോ, മധുരല്ലേ ശർക്കരടി ഒക്കെ. മത്സരത്തിന് ഈ പറഞ്ഞ മത്സരമായിട്ട് തന്നെ കണക്കാക്കണം. അതെ, അത് ജയിക്കാൻ പറ്റിയാണെങ്കിൽ. പക്ഷെ എനിക്ക് പറ്റിയിട്ട് എനിക്ക് അവരെ കൂടി കഴിച്ചു ഞാൻ ചർദിച്ചേനെ. അപ്പോ എനിക്ക് ഓക്കാനും വന്നു, മധുരം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിക്കുമ്പോഴേക്കും നമുക്ക് മപ്പ് പിടിക്കുള്ളൂ.
ഇതെല്ലാം കൂടെ നമുക്ക് വായിൽ കുത്തി നിറച്ചിട്ട് ഇത് ഇറങ്ങാൻ തന്നെ നല്ല പണിയാ. അപ്പൊ എന്താണ് എന്തേലും നമ്മുടെ ചാലഞ്ച് അപ്പൊ ഇതാണ് നിങ്ങളിപ്പോ കണ്ടല്ലോ. എനിക്ക് ഇഷ്ടമായോ എന്താണെന്ന് അറിയില്ല, ഇഷ്ടമായോ എന്താണെന്നുള്ളത് അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ 3 മിനിറ്റിന്റെ ഉള്ളിൽ 30 എണ്ണം കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ഈസി ആണെന്നാ കരുതിയത്. പക്ഷെ അത്ര ഈസി അല്ല, കാരണം ഇത് തൊണ്ടയിലെല്ലാം കൂടെ കുത്തി നിറച്ചിട്ട് പിന്നെ ഇറക്കാൻ ഭയങ്കര പണിയാണ്. ഞാൻ ആദ്യം തുടക്കത്തില്ല നീ പറഞ്ഞ 4 ഒന്നും ഒരുമിച്ച് വായിൽ കുത്തി നിറച്ചത് കൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 9 എണ്ണമെങ്കിലും കഴിക്കാൻ പറ്റിയത്. അപ്പൊ എന്താണ് എന്റെ ഇതായിരുന്നു നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ പറഞ്ഞ പോലെ നമുക്കറിയില്ല. എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. ഓക്കെ, ഇഷ്ടമായാലും ഇല്ലെങ്കിൽ പറ്റുന്ന പണിക്ക് നിന്നാ പോലെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നൊക്കെ നമുക്കറിയാം. എന്താണെന്നുണ്ടെങ്കിലും അപ്പോ ഇതായിരുന്നു നമ്മുടെ ചാലഞ്ച് എന്ന് പറയുന്നത്. എന്തായാലും തൊണ്ട കുടുങ്ങി ചാവാഞ്ഞത് ഭാഗ്യം. അപ്പോ നമ്മൾ ഇതുപോലെ ഇനിയും വെറൈറ്റി വെറൈറ്റി തീറ്റ മത്സരങ്ങളൊക്കെ ആയിട്ട് എന്തായാലും വരും. ഇതിൽ തോറ്റെന്ന് വെച്ചിട്ട് നമ്മള് നിർത്തണമെന്നില്ല. നമ്മളിപ്പോ നമ്മൾ ഈ ഒരു ടൈമിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞ എത്രയാണോ അത്രയും എമൗണ്ട് കഴിച്ച് തീർക്കാൻ പറ്റുമോ അതുവരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോ പുതിയതായി ചാനൽ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. സോ എല്ലാവരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ കാണാം. സോ അപ്പൊ നമുക്ക് വേറൊരു ചാലഞ്ച് ആയിട്ട് അടുത്ത ദിവസം കാണാം. അപ്പൊ സ്റ്റേ കണക്ടഡ്, സീ യു ആൾ, ബൈ.